നമസ്കാരം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ ഇന്ത്യയിൽ മാവോയിസ്റ്റുകൾ എന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയത് പതിനായിരത്തോളം സാധാരണക്കാരെയാണ് രണ്ടായിരത്തി എണ്ണൂറിലധികം സൈനികരും വീരമൃത്യു വരിച്ചു എന്തിനാണ് ഈ നരഭോജികൾ സാധാരണക്കാരെ ഇങ്ങനെ ദാരുണമായി കൊന്നെടുക്കുന്നത് ഭരണകൂടത്തിൻ്റെ ഒറ്റുകാർ എന്നൊക്കെ പാർട്ടി കോടതി ചേർന്ന് വിധി പറഞ്ഞ് സാധാരണക്കാരെ കൊന്നു തള്ളി വിപ്ലവ വീര്യം കാണിക്കുന്ന ഭീരുക്കളാണിവർ മാവോയിസ്റ്റ് മേഖലകളിൽ റോഡുകൾ മാവോയിസ്റ്റുകൾ തന്നെ കുത്തിപ്പൊളിക്കും മൊബൈൽ ടവറുകൾ നശിപ്പിക്കും ദരിദ്രർക്ക് കൊടുക്കുന്ന റേഷൻ പിടിച്ചുപറിക്കും വികസന പ്രവർത്തനം സമ്മതിക്കില്ല എന്തിന് സ്കൂളുകൾ പോലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല പട്ടിണി സഹിക്കാൻ വയ്യാതെ ഇവറ്റകൾക്കൊപ്പം ചേരേണ്ടി വരുന്ന ആദിവാസികൾ ധാരാളമുണ്ട് ഇതാണ് ഇവറ്റുകളുടെ വിപ്ലവം നമ്മുടെ സഹിഷ്ണതയാണ് ഇവർ മുതലെടുക്കുന്നത് ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇമാതിരി തീവ്രവാദം കാണിക്കാൻ അനുവദിക്കുമോ അവർ ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ട് സമ്പൂർണ്ണ രീതിയിലുള്ള സൈനിക നടപടി എടുക്കില്ല എന്ന നയമാണ് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഊർജ്ജം ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ മാത്രം തിരിച്ചടിക്കുക എന്ന നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് ബി ജെ പി അധികാരത്തിലെത്തിയതോടെ സ്ട്രാറ്റജിയിൽ വലിയ മാറ്റമുണ്ടായി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദ ആക്രമണമാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ വരെ രാജ്യത്ത് ഉണ്ടായത് അതേസമയം കോൺഗ്രസ് കാലത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരത്തി നാനൂറ്റി പതിനഞ്ചും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറും രണ്ടായിരത്തി പതിനൊന്നിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപതും രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്നും കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി ആക്രമണം ഇവിടെ ഉണ്ടായി അതായത് അഞ്ച് കൊല്ലം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളുടെ അടിവേരിളക്കി അത് വലിയ തോതിലുള്ള സൈനിക നീക്കം കൊണ്ടല്ല മറിച്ച് ഇവരുടെ സപ്ലൈ ചെയിൻ കട്ട് ചെയ്തു ഇവർക്ക് ആയുധവും ആവശ്യ സാധനങ്ങളും എത്തിച്ചിരുന്ന മാർഗങ്ങൾ തടഞ്ഞു അർബൻ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദ നേതാക്കളെ തിരഞ്ഞു പിടിച്ച് നിശബ്ദരാക്കി സപ്ലൈ ചെയിൻ മുറിഞ്ഞതോടെ വിപ്ലവ മുദ്രാവാക്യം വിളിച്ചാൽ പട്ടിണി മാറില്ല എന്ന് അണികൾക്ക് മനസ്സിലായി പണിയെടുത്ത് ജീവിക്കാൻ തയ്യാറായവരെ പുനരധിവസിപ്പിക്കാൻ പദ്ധതികളും നടപ്പിലാക്കി അതുകൂടാതെ അനൗദിക റിപ്പോർട്ടുകൾ പ്രകാരം ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തിരിച്ചടിക്കാനും തുടങ്ങി ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി ആക്രമണങ്ങൾ രാജ്യത്ത് വലിയ രീതിയിൽ കുറഞ്ഞത് എന്ന് വിലയിരുത്തപ്പെടുന്നു നോക്കൂ ഇന്ന് കാശ്മീർ ശാന്തമാണ് അവിടെയുള്ളവർ ജോലി ചെയ്ത് ജീവിക്കുന്നു വിദേശങ്ങളിലേക്ക് വൻതോതിൽ കാശ്മീരി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നു ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ നൽകിയത് കാശ്മീരിലാണ് പാകിസ്ഥാൻ പോലും ഇപ്പോൾ കാശ്മീർ ഉപേക്ഷിച്ച മട്ടാണ് അതാണ് ഇപ്പോൾ പലരെയും അസ്വസ്ഥരാക്കുന്നത് അർബൻ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ പല വേഷത്തിൽ ഭാവത്തിൽ നമുക്കിടയിലുണ്ട് അധ്യാപകരായി മാധ്യമ പ്രവർത്തകരായി അഭിഭാഷകരായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകരായി മതനേതാക്കളായി മനുഷ്യാവകാശക്കാരായി എല്ലാം എല്ലാം അവർ പ്രവർത്തിക്കുന്നു പക്ഷേ മോദി ഇവരുടെ സപ്ലൈ ചെയിൻ തകർത്തു വിദേശ ഫണ്ട് വരവ് ഏറെക്കുറെ ഇല്ലാതായി ആറും ഏഴും വയസ്സുള്ള ഇസ്ലാമിക തീവ്രവാദി കഴുത്തിറക്കുന്ന ദൃശ്യം ലോകം കണ്ടതാണ് അന്യമതക്കാരുടെ തലവെട്ടണം എന്ന മുദ്രാവാക്യം വിളിക്കുന്നവൻ്റെയൊക്കെ പ്രായം നാലും അഞ്ചും ഒക്കെയാണ് പ്രായവും തീവ്രവാദവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇക്കാലം നമ്മുടെ ഇടയിൽ ജീവിച്ച് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദത്തിന് പിന്തുണ കൊടുത്തിരുന്നവർക്ക് ഇന്നത് പറ്റുന്നില്ല അതിന് തടസ്സം നിൽക്കുന്നവരെ അവർ വിളിക്കുന്നതാണ് ഫാസിസ്റ്റ് അങ്ങനെയെങ്കിൽ പതിനായിരം സാധാരണക്കാരെ കൊന്നു തള്ളിയ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ എന്ത് പേര് പറഞ്ഞാണ് വിളിക്കേണ്ടത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ ജീവത്യാഗത്തെക്കുറിച്ച് ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമത്തിൽ ഒരു എഡിറ്റോറിയൽ അല്ലെങ്കിൽ എട്ടുകോളം വാർത്ത ഇവർ കൊന്നു തള്ളിയ പതിനായിരത്തോളം സാധാരണക്കാരുടെ കുടുംബങ്ങളുടെ വേദന ഏതെങ്കിലും മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതാണ് പറഞ്ഞത് അവർ നമുക്കിടയിൽ തന്നെയുണ്ട് എന്ന് ഇന്ത്യയിൽ മുൻനിര അഭിഭാഷകരാണ് ഈ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് അതും സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്നവർ എന്നിട്ട് പോലും കോടതി ജാമ്യം നൽകിയില്ല എങ്കിൽ തെളിവുകൾ എത്രത്തോളം ശക്തമായിരിക്കും എന്നോർക്കുക കോടതി ശിക്ഷിക്കുമോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി അർബൻ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളെ നിശബ്ദരാക്കിയതോടെ രാജ്യത്ത് കഴിഞ്ഞ അഞ്ച് വർഷം ഏകദേശം അയ്യായിരത്തോളം കമ്മ്യൂണിസ്റ്റ് ഭീകര ആക്രമണങ്ങൾ തടയാൻ പറ്റി എന്നതും അതിൻ്റെ എത്രയോ ഇരട്ട് ജീവനും സ്വത്തും സംരക്ഷിക്കാനും രാജ്യത്തിന് കഴിഞ്ഞു എന്നതുമാണ് ഏറ്റവും വലിയ നേട്ടം മദനിയെ പോലെ ഒരാൾ ജയിലിൽ കിടക്കുന്നതുകൊണ്ട് സമൂഹത്തിനുണ്ടാവുന്ന ആശ്വാസം എത്രത്തോളമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ എത്രയൊക്കെ കിടന്ന് മോങ്ങിയാലും ആഞ്ഞടികൾ നടത്തിയാലും തല പൊക്കാൻ അനുവദിക്കില്ല സാധാരണക്കാരെ കൊല്ലുന്നതാണ് വിപ്ലവം എന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല പരസ്പരം സ്നേഹിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത് കർത്താവിൻ്റെ പേരും പറഞ്ഞ് യൂദാസിന്റെ പണി കാണിക്കരുത് കമ്മ്യൂണിസ്റ്റ് ഭീകരരിൽ നിന്ന് രക്ഷപ്പെടുത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഒരു ജനതയെ രക്ഷിക്കുന്ന നിരവധി ക്രിസ്തീയ സന്യസ്ഥരുണ്ട് ഇന്ത്യയിൽ അതാണ് പ്രേക്ഷിത പ്രവർത്തനം അല്ലാതെ ഒരു ജനതയെ തീവ്രവാദത്തിലേക്ക് തള്ളി വിടുന്നതല്ല നിങ്ങളുടെ ജാതി മതം ഇതൊന്നും പ്രശ്നമല്ല നിങ്ങൾ രാജ്യത്തെ ആക്രമിച്ചാൽ രാജ്യം അതിനെ പ്രതിരോധിക്കും അതിന് നിങ്ങൾക്ക് വയസ്സ് അഞ്ചാണെങ്കിലും ശരി തൊണ്ണൂറ് ആണെങ്കിലും അങ്ങനെ തന്നെ വെബ്ഡെസ്ക് തത്തുമോട്ട് ലൈൻ എന്ന പേരിൽ തത്തുമൈ ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആശയവിനിമയം നടത്താൻ വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത് തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു